നമസ്കാരം. നല്ല ജലദോഷമുണ്ട്, തുമ്മലുമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ വളരെ മെല്ലെ ആയിരിക്കും സംസാരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എൻ്റെ ചില വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. സീരിയസ് ആയ കാര്യമാണ് എന്ന് തന്നെ കൂട്ടിക്കോളൂ. ചില ആൾക്കാരൊക്കെ ഒന്ന് കേട്ടിരിക്കുന്നത് നല്ലതുമാണ്. ലിയോ സിനിമയിൽ വിജയ് സിഗരറ്റ് വലിക്കുന്ന സീനും പിന്നെ ചില വയലൻസ് സീനുകളൊക്കെ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. അതിലെന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടോ, അറിയാവുന്ന ആൾക്കാരുടെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂ. തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ കട്ട് ചെയ്ത വേർഷൻ ആണോ കാണേണ്ടി വരിക, അതോ ഈ സിനിമ ടെലിവിഷനിലേക്ക് വരുന്ന സമയത്താണോ ഇവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ സമയമൊക്കെ മാറ്റി വെച്ച് പൈസയൊക്കെ കൊടുത്ത് ഒരു ടിക്കറ്റൊക്കെ എടുത്ത് തിയേറ്ററിലേക്ക് പോയിട്ട് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന സംവിധായകൻ എങ്ങനെയാണോ ഈ സിനിമേനെ എടുത്തു വെച്ചിരിക്കുന്നത്, ആ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണാനാണ് പേഴ്സണലി ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ മാത്രമായിരിക്കില്ല, സിനിമ എന്ന് പറയുന്ന ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാണാൻ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും സിഗരറ്റ് വലി നല്ലൊരു പരിപാടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ വയലൻസ് ആഹാ സുഖം കിട്ടുന്നൊരു പരിപാടി ആയതുകൊണ്ടോ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം, സിനിമ എന്ന് പറയുന്നൊരു ആർട്ടാണ്. അതിൻ്റെ അകത്തുള്ളത് എല്ലാം ക്യാരക്ടേഴ്സാണ്. അതിലെ ക്യാരക്ടേഴ്സാണ് വയലൻസ് കാണിക്കുന്നത് അല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സാണ് സിഗരറ്റ് വലിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വെളിവും എന്തായാലും ഞാനെന്ന പ്രേക്ഷകന് ഉണ്ട്. അത്തരത്തിലുള്ളൊരു കോമൺ സെൻസും ചിന്തിക്കാനുള്ള കഴിവുമാണ് ആളുകൾക്ക് വേണ്ടത്. ഒരു സിനിമ കണ്ടിട്ട് അതിൽ വിജയുടെ ക്യാരക്ടർ സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ അതിൽ വയലൻസ് കാണിക്കുന്നു, അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ ഇൻസ്പയർഡായി ഇൻഫ്ലുവൻസ്ഡായി ആൾക്കാർ സിഗരറ്റ് വലിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ വയലൻസ് കാണിക്കാൻ വേണ്ടി തുടങ്ങും എന്ന് വിചാരിച്ചിട്ട് സിനിമയുടെ അകത്ത് അവരങ്ങനെ ഒന്നും ചെയ്യരുത്, ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആ കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ. ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഒരു ചെറിയ കുട്ടി ഞാൻ പറയുന്നില്ല, ഒരു പ്രായപൂർത്തിയായ ഒരാൾ എന്ന് തന്നെ പറയാം. ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഒരു പ്രായപൂർത്തിയായ ആൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതേപോലെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാൾ സിനിമ കണ്ടിട്ട് മാത്രമേ ഇൻഫ്ലുവൻസ്ഡ് ആവുള്ളൂ? അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാൾ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വലിയ കാര്യങ്ങളായിക്കോട്ടെ എന്ത് കണ്ടാലും കേട്ടാലും ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാളായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അതൊരു സിനിമ ഇറങ്ങണമെന്നില്ല, അല്ലെങ്കിൽ ഒരു സിനിമയിൽ വയലൻസ് സീന് കണ്ടു അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന സീന് കണ്ടു എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. ഈ ചിന്തിക്കാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരൊരിക്കലും ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ പുറകെ പോകില്ലല്ലോ. അത്ര എൻ്റെ ലോജിക്കുള്ളൂ കേട്ടോ, അത്ര എൻ്റെ ലോജിക്കുള്ളൂ. ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള സിനിമ കാണുന്നതിനൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാണരുത്, കുട്ടികൾ കാണരുത്, ചെറിയ പിള്ളേർക്കുള്ള സിനിമകളല്ല ഇതൊന്നും കാണണ്ട, അവരെ ആ വഴിക്ക് അടിപ്പിക്കരുത്. ടെലിവിഷനിലേക്ക് ഇത്തരത്തിലുള്ള വയലൻസ് ഉള്ള സിനിമകൾ അല്ലെങ്കിൽ ഓവർ യൂസ് ഓഫ് ആൽക്കഹോൾ ഓർ സിഗരറ്റ് സ്മോക്കിംഗ് ആ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലിവിഷനിലേക്ക് ഇറക്കുന്ന സമയത്ത് അതൊക്കെ കട്ട് ചെയ്ത് വേർഷൻ ഇറക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല, അതൊന്നും വലിയ കാര്യമായിട്ട് എന്താണ് പറയുക ആസ്വാദനത്തിനെ ബാധിക്കണ പരിപാടിയൊന്നുമല്ല. സോ ടെലിവിഷനിലേക്ക് വരുമ്പോൾ കട്ട് ചെയ്തോട്ടെ. ഇത് പലരും ഒരു ചർച്ചാ വിഷയം ആക്കി എടുക്കാനൊക്കെ സാധ്യതയുണ്ട് ഭാവിയിലെ. സിനിമയിൽ വയലൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണോ, എൻകറേജ് ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ സ്മോക്കിംഗ് എൻകറേജ് ചെയ്യുന്നത് ശരിയാണോ, അത് സ്റ്റൈലായിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നതൊരു ഇതൊരു ചർച്ചയാവാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഇതൊക്കെ ചർച്ചയായി വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ വക പരിപാടികളൊക്കെ ഇല്ലാതാവുന്നൊരു കണ്ടീഷൻ ആക്ച്വലി ഉണ്ടാവും സിനിമയിൽ. അപ്പം ഞാൻ എൻ്റെ പെർസെപ്ഷൻ ആട്ടോ പറയുന്നത്. ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് സ്മോക്ക് ചെയ്ത ഒരാളാണ്. ഇപ്പം ഞാൻ സ്മോക്കിംഗ് ഇല്ല, ഞാൻ സ്മോക്കിംഗ് നിർത്തിയിട്ട് ഏകദേശം 4 കൊല്ലത്തോളമായി. ഞാൻ സ്മോക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഒരിക്കലും ഒരു സിനിമ കണ്ടിട്ടല്ല, അതെൻ്റെ ഫ്രണ്ട് സർക്കിളിൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് അങ്ങനെ അങ്ങനെ ഒരു ഹാബിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങി. പിന്നെ ഒരു ഇത് എത്തിയപ്പോഴേക്കും നമുക്ക് തന്നെ ചിന്തിക്കാൻ വേണ്ടി പറ്റുമല്ലോ ഇത് മോശമായൊരു സംഭവമാണ്. സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് മാത്രമല്ല, ഇത് അഡിക്റ്റായിട്ട് നമ്മൾ കുറേ പാക്കറ്റ് വാങ്ങി കാശ് കളഞ്ഞ് കാശ് കളഞ്ഞ് കാശ് കളഞ്ഞ് അവസാനം വേറൊരു ലെവലിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ബോധമുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നൊരു ഹാബിറ്റ് നിർത്തിയത്. പിന്നെ ഡ്രിങ്കിങ് മറ്റേത് മറിച്ചെന്നൊക്കെ പറയുന്ന പരിപാടി നമുക്ക് പിന്നെ താല്പര്യമില്ല. അതൊന്നും നമുക്കൊരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു മാങ്ങത്തൊലി കണ്ടിട്ടോ നമുക്കതൊന്നും അനുകരിക്കണം എന്ന് തോന്നിയിട്ടുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് അനുകരിക്കണം എന്ന് തോന്നാത്തത്? ബിക്കോസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് വേറെ പരിപാടിയാണ്.
നമ്മൾ യഥാർത്ഥ ജീവിതത്തിലാണ് ഉള്ളത്. അപ്പം നമ്മൾ അനുകരിക്കാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ കുടുംബത്തെയാണ് ബാധിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകാത്തത്. അപ്പം നമുക്ക് ആ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം, അല്ലെങ്കിൽ ആ കഴിവും കോമൺ സെൻസും ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് ഉണ്ടാവാനുള്ള പരിപാടികളാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് പിള്ളേരുടെ ഉള്ളിലേക്ക് ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത്, ചിന്തിപ്പിക്കണം. അതാ ഞാൻ എപ്പോഴും എൻ്റെ പല വീഡിയോസിൻ്റെ പറയാറുണ്ട്, പിള്ളേരെ പഠിക്കൂ 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 എന്ന് പറഞ്ഞിട്ട് പാസ്സാകാൻ വേണ്ടി പഠിക്കൂ, ഭാവിയിൽ പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ചെക്കനെ കിട്ടാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി പഠിക്കൂ എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചിന്തിക്കാൻ വേണ്ടി പിള്ളേരെ പഠിപ്പിക്കൂ എന്നാണ് ഞാൻ പറയാറുള്ളത്. ബിക്കോസ് എപ്പോഴും ചെറിയ കുട്ടികളായിക്കോട്ടെ പ്രായപൂർത്തിയായ ആളുകളായിക്കോട്ടെ നമ്മൾ എന്ത് ശരി എന്ത് തെറ്റെന്ന് ചിന്തിക്കാനും വേർതിരിച്ച് അറിയാനുമാണ് പഠിക്കേണ്ടത്. അത് ഇല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള സിനിമ ആട്ടാ ഞാൻ പറയണത്, സിനിമ ഈസ് ഒരു ആർട്ടാണ്. ഞാൻ സിനിമേനെ ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് പല ആൾക്കാരും കാണിച്ചു കൂട്ടുന്ന പരിപാടികളോ അത് വേറെ പരിപാടിയാണ്, അത് സിനിമയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സിനിമ ഈസ് ആർട്ട്, അത് വേറെ പരിപാടിയാണ്. അപ്പം ആർട്ടിൽ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല, മറ്റത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഇത് ഇൻഫ്ലുവൻസ്ഡ് ആവും, മറ്റതാവും, ഇതൊരു ബാഡ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അത് വെറും ഫൂളിഷ്നെസ് ആയിട്ട് മാത്രമേ എനിക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റത്തുള്ളൂ. ഞാൻ പറയുന്ന കാര്യത്തിലോട് എതിർപ്പുള്ള ആൾക്കാരുണ്ടാവാം, നോ പ്രോബ്ലം. എതിർപ്പുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് പറയാനുള്ളതാണ്. ഞാൻ 100% അത് വായിക്കാനും അതിന് മറുപടി തരാനും റെഡിയാണ്. അടുത്ത കാര്യം ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം, അതാണ് മെയിൻ. ഒരു സിനിമയുടെ വേണ്ടി പോകുന്ന സമയത്ത് അത് ഏത് സിനിമയോ ആയിക്കോട്ടെ, ആ സിനിമയിലെ ഒരു ഒരു രംഗമൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡായി ഇൻഫ്ലുവൻസ്ഡായി അതുപോലെ അനുകരിക്കാൻ വേണ്ടിയിട്ട് പ്രവണത കാണിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഒബ്വിയസ്ലി ഇവിടെ ഉണ്ട്. അതൊരു റിയാലിറ്റി തന്നെയാണ്. അങ്ങനെയൊക്കെ അനുകരിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരെ ഒറ്റ വാക്കിൽ ഞാൻ വിളിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് നയാ പൈസയ്ക്ക് ബുദ്ധിയില്ലാത്ത വിഡ്ഢിക്കൂഷ്മാണ്ഡങ്ങൾ എന്നാണ്. ഒരു സിനിമയിൽ അത് വിജയ് ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, വിക്രം ആയിക്കോട്ടെ, ഷാറുഖാൻ ആയിക്കോട്ടെ, കമലഹാസൻ ആയിക്കോട്ടെ, രജനീകാന്ത് ആയിക്കോട്ടെ, സിഗരറ്റ് വലിക്കുന്ന സീൻ അല്ലെങ്കിൽ വയലൻസ് ഉള്ള സീൻ, സിഗരറ്റ് തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം, ആ സിനിമയിൽ ആ ക്യാരക്ടർ സിഗരറ്റ് വലിക്കുന്നൊരു ഹാബിറ്റ് ഉള്ള ഒരാളാണ്. ആ ക്യാരക്ടർ സിഗരറ്റ് വലിക്കുമ്പോൾ എന്തായാലും ഓഫ്കോഴ്സ് സിനിമയാണല്ലോ, സോ നല്ല സ്റ്റൈലായിട്ടായിരിക്കും ആ സിഗരറ്റ് വലിക്കുന്ന രംഗമൊക്കെ എടുക്കുന്നത്. ചിലപ്പോൾ കാലിൻ്റെ മേലെ കാലൊക്കെ കയറ്റി വെച്ചിട്ടിങ്ങനെ അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ നടന്നു വരുന്ന സമയത്തുള്ള സിഗരറ്റ് വലി സിഗരറ്റും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കളിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇതിനെ എന്തൊക്കെ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ പരിപാടി എല്ലാം സ്റ്റൈലായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ എന്ത് കണ്ടാലും ഇൻഫ്ലുവൻസ്ഡ് ആവാൻ നടക്കുന്ന മണ്ട ശിരോമണികൾ ഇത് കാണുന്ന സമയത്ത് ആ സ്റ്റൈലാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റൈലിനെയാണ് ഇൻസ്പയർ ആവുന്നത്. അപ്പോൾ ഈ മണ്ടനെ ചിന്തിക്കാനുള്ള കഴിവ് വേണം, അല്ലെങ്കിൽ ചിന്തിക്കാൻ പഠിക്കണം. തിങ്ക് യുവർ സെൽഫ് മാൻ, യൂസ് യുവർ ബ്രെയിൻസ്, ഗ്രോ അപ്പ്. അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് ആൾക്കാരോട് എനിക്ക് വളരെ ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള വെളിവുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ സിനിമയിൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരൊക്കെ ആ സിനിമയുടെ ഷൂട്ടിങ്ങും കഴിഞ്ഞ് അവരുടെ പാട് നോക്കി പൈസയും വാങ്ങിയിട്ട് അടുത്ത പടത്തിൻ്റെ ഷൂട്ടിന് പോവും, അവർ ലക്ഷറി ആയിട്ട് അങ്ങ് ജീവിക്കും. ഇതൊക്കെ കണ്ടിട്ട് അനുകരിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ സ്റ്റൈലാണ് എന്ന് പറഞ്ഞിട്ട് വലിച്ച് കയറ്റുന്ന സമയത്ത് ഈ ഇരിപ്പും നടപ്പും ഒക്കെ നല്ല സ്റ്റൈലായിരിക്കും ഈ സിഗരറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. പക്ഷേ ഈ മണ്ടൻ അല്ലെങ്കിൽ അങ്ങനെ അനുകരിക്കുന്ന മണ്ടന്മാർ ചിന്തിക്കാത്തൊരു വശമുണ്ട്. അതായത് ഈ ചുണ്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കത്തിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് ഈ പുകയൊക്കെ പോവല്ലോ, ഇത് ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്ന് ഈ മണ്ട ശിരോമണികൾ ചിന്തിക്കില്ല. ഈ ശാരീരികമായിട്ട് ഇരുത്തത്തിൽ നടത്തത്തിലൊക്കെ ഇതൊക്കെ വെച്ചിട്ട് കാണിക്കുമ്പോഴുള്ള സ്റ്റൈലിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അനുകരിക്കാൻ വേണ്ടി തോന്നുന്നില്ല. അപ്പോൾ ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണ്ടേ? മാത്രമല്ല ഇതൊക്കെ കണ്ട് അനുകരിച്ച് ആദ്യത്തെ ഒരു പഫ് എടുത്തു തുടങ്ങി, പിന്നെ അടുത്തൊരു പഫ് എടുത്തു തുടങ്ങി, പിന്നെ അതൊരു അഡിക്ഷനിലേക്ക് എത്തി, പിന്നെ പെട്ടി തീരണ സമയത്ത് അടുത്ത പെട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം, അവസാനം അത് തീരണ സമയത്ത് അടുത്ത് വാങ്ങാൻ വേണ്ടി പോകണം, സിഗരറ്റിൻ്റെ വില കൂടുന്ന സമയത്ത് പിന്നെ ഇത് നിർത്താൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലെത്തുന്ന സമയത്ത് എത്രയും കിട്ടും അത്രയും വാങ്ങാൻ വേണ്ടി തുടങ്ങണം, പിന്നെ അടുത്തത് കഞ്ചാവ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോകണം. അപ്പോൾ ആഫ്റ്റർ ഓൾ അവനവനെ തന്നെയാണ് ശരീരത്തിന് കേട് വരാൻ വേണ്ടി പോകുന്നത്, അവനവൻ്റെ ലൈഫാണ് സ്പോയിലാവാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു ബുദ്ധിപരമായിട്ടുള്ള ചിന്ത ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാവാത്തതുകൊണ്ടാണ് ഇതൊക്കെ അനുകരിക്കാനുള്ള പ്രവണത ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മണ്ട ശിരോമണികൾ അത് ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തിയാണ് ഉണ്ടാവേണ്ടത്.
അപ്പൊ അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കണേന് പകരം അത് എഡ്യൂക്കേറ്റഡ് ആവുകയാണ് വേണ്ടത്. അതിന് അത് സ്കൂളുകൾ തൊട്ടേ അതിനുള്ള ബോധവൽക്കരണങ്ങൾ ആക്ച്വലി ഉണ്ടാവണം. എന്റെയൊക്കെ കാഴ്ചപ്പാട് ഇത്രയേ ഉള്ളൂ. ഇൻഫ്ലുവൻസ്ഡ് ആവാൻ നടക്കുന്ന ആൾക്കാർ എന്ത് കണ്ടാലും ഇൻഫ്ലുവൻസ്ഡ് ആവും. അതിന് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരു സിനിമയിൽ വയലൻസ് കാണുകയാണ്, ഒരാളെ തല്ലിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ തല വെട്ടുന്നു, ചോര ചീറ്റുന്നു, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നമുക്കത് അനുകരിക്കാൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി ഇൻസ്പയർഡ് ആയിട്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓൾറെഡി അത്തരത്തിലുള്ളൊരു സംഭവം ഒന്നല്ലെങ്കിൽ ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അനുകരിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ എന്തോ ഒരു ഹീറോ ആണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തോ ഗംഭീരാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇതൊക്കെ ബുദ്ധിയില്ലായ്മയുടെ ലക്ഷണമാണ്. ആ വ്യക്തിക്ക് ബേസിക്കായിട്ടൊരു വെളിവ് ബോധം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ വയലൻസ് ഒക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അതൊക്കെ ഹീറോയിസം ആണെന്ന് വിചാരിച്ചിട്ട് അനുകരിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു സാധനം കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുക, അത് ബാഡ് ഇൻഫ്ലുവൻസ്. ബാഡ് ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ് പെട്ടെന്ന് തലയ്ക്കകത്തേക്ക് കയറുക എന്ന് പറയുന്നത് ഒരു നല്ല ശീലമല്ല, നല്ല ശീലമല്ല. മനസ്സിലായല്ലേ? കുട്ടികൾ ഇതൊന്നും കാണരുത്. കുട്ടികൾ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതിനെ ഞാൻ കുറ്റം പറയില്ല, കാരണം കുട്ടികളാണ്, അവർക്ക് അതിനുള്ളൊരു ഇതില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ സിനിമ തിയേറ്ററിലൊക്കെ കാണാൻ വേണ്ടി പോകുന്ന കൊണ്ടുപോകേണ്ടത് എപ്പോഴും അത്യാവശ്യം പ്രായമുള്ള അല്ലെങ്കിൽ മെച്ചുവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രായം പൂർത്തിയായിട്ടുള്ള 18+ എന്നാലേ നമ്മൾ പറയും 20+ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ കാണേണ്ടത്. കാരണം ഇപ്പോൾ സിനിമയിലുള്ള രംഗങ്ങൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, ആൾക്കാർ വഴിതെറ്റുന്നു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറയും? ഞാൻ യൂട്യൂബിൻ്റെ അകത്തുള്ള ചില കാര്യങ്ങളെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു ഫാമിലി വ്ളോഗർ ഇരുന്നിട്ട് ഞങ്ങൾ ഇവളെ പഠിപ്പിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല, പഠിപ്പൊന്നും വേണ്ട, പഠിച്ചില്ല എന്നുണ്ടെങ്കിലൊക്കെ ജീവിച്ചു പോകാനൊക്കെ പറ്റും ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ വിമർശിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം അതൊരു റോങ് മെസ്സേജാണ് പബ്ലിക്കിന് കൊടുക്കുന്നത്. അതൊരു റോങ് മെസ്സേജാണ്, മെസ്സേജാണ്, അത് റോങ് മെസ്സേജാണ്. പഠിപ്പിന് പ്രാധാന്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ അകത്ത് ഇരുന്നിട്ട് വിളമ്പുന്നത് പൊട്ടത്തരമല്ലേ? അപ്പം അത് എന്താണ് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്തരത്തിലുള്ള ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊരു പൊട്ടത്തരമായതുകൊണ്ടാണ്, പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മളതിനെ ഇതാക്കിയത്. പിന്നെ തൊപ്പിയുടെ കാര്യത്തിൽ ഞാൻ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയെയല്ല ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ വിമർശിച്ച് സംസാരിച്ചത്, അത് വേറൊരു വിഷയമായിട്ടാണ് ഞാൻ ആക്ച്വലി ചെയ്തത്. തൊപ്പിയുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയുടെ ഓഡിയൻസ് ചെറിയ പിള്ളേരാണ്, ചെറിയ പിള്ളേരാണ്. അപ്പോൾ അത് മാത്രമല്ല, തൊപ്പി ഡെയിലിയൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ആൻഡ് എന്താണ്, കയ്യിൽ ഫോണുള്ള ആൾക്കാർക്ക് എപ്പോഴും ഇവരുടെ സ്ഥിര പ്രേക്ഷകർക്ക് നോട്ടിഫിക്കേഷൻ വരും. ഈ പിള്ളേർക്ക് സ്ഥിരമായിട്ട് ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് അത് അനുകരിക്കാനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാവുകയും പിന്നെ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കുട്ടികൾക്ക് ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അതും വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികളെ ബാധിക്കുന്ന കാര്യമാകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവെന്ന് പറഞ്ഞിട്ട് അന്ന് വിമർശിച്ച് സംസാരിച്ചിട്ടുള്ളത്. കാരണം ഉപ്പിയുടെ പരിപാടികളൊക്കെ കണ്ടിട്ട് കുറേ ചെക്കന്മാരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഈ മൈക്കും പിടിച്ചിട്ട് കുറേ ആൾക്കാർ പോവുമല്ലോ, നിങ്ങൾക്ക് തൊപ്പിയെ ഇഷ്ടമാണോ പറയുമ്പോൾ കുട്ടികൾ ആ ഇഷ്ടമാണ്, എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് തൊപ്പി സിഗ്മയാണ്, എന്താ പറയുക, പെമ്പിള്ളേരുടെ അടുത്ത് ഒന്നും സംസാരിക്കില്ല അല്ലെങ്കിൽ പെമ്പിള്ളേരേനൊക്കെ മാറ്റി നിർത്തും, അതുകൊണ്ടാണ് സിഗ്മയാണ്, അടിപൊളിയാണ്, ഇതുകൊണ്ടാണ് ഞാൻ തൊപ്പി ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയുന്ന പിള്ളേർ ഇവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അതൊക്കെ ഒരു റോങ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിലേക്ക് കുട്ടികളെ നയിക്കുന്നുണ്ട്, കുട്ടികളുടെ റോങ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഞാൻ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് ആൾക്കാർ പറയുന്ന ചില മണ്ടൻ സംഭവങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുന്ന സാധനമാണ്. മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു മെസ്സേജ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ അകത്തുള്ള പരിപാടിയെയും അല്ലെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്ന സംഭവം തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സിനിമ ഈസ് ഡിഫറെൻ്റ്, സിനിമ ഈസ് എൻ ആർട്ട്. മനസ്സിലായില്ല? അത് അതിനെ അങ്ങനെ ആൾക്കാർക്ക് കാണാൻ പഠിച്ചു തുടങ്ങണം, അത് മനസ്സിലാക്കി തുടങ്ങണം. ഒരു സിനിമ കണ്ടിട്ട് ഒരിക്കലും ഇൻഫ്ലുവൻസ്ഡ് ആവരുത്, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിവില്ല എന്നല്ലാണ്ട് എന്താ ഞാൻ പറയേണ്ടത്? അവരൊക്കെ വല്ല കൗൺസിലിങ്ങിന് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാൻ സ്നേഹം കൊണ്ട് പറയുന്നതാണ്, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും ഈ ഇതിലുള്ള സിഗരറ്റ് വലി രംഗവും കഞ്ചാവടി രംഗവും കള്ളുപൊടി രംഗവും വയലൻസൊക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ അതൊക്കെ ഭയങ്കര ഹീറോയിസമാണ് അല്ലെങ്കിൽ അതൊക്കെ അനുകരിച്ചാൽ ഞാൻ ഗംഭീരനാവും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാനുള്ളത് നിങ്ങൾ വെറും മണ്ടനാണ്, വെറും മണ്ടനാണ്. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ദുഃഖമുണ്ട്. നിങ്ങൾ എന്താണ് വല്ല കൗൺസിലിങ്ങിന് പോകാൻ വേണ്ടി ശ്രമിക്കുക, കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ പേഴ്സണാലിറ്റീനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ തോട്ട് പ്രോസസ്സും കൊണ്ട് പോയി കഴിഞ്ഞ് നിങ്ങൾ വെറുതെ നാരാണക്കല്ലെടുത്ത് തെണ്ടുന്നല്ലാണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകണില്ല. സിനിമ സിനിമയാണ്,
സിനിമ സിനിമയാണ്. എൻ്റെ എനിക്ക് ഞാൻ ഞാൻ ഈ പറഞ്ഞ വയലൻസ് ഉള്ള സിനിമകൾ കാണാറുണ്ട്, ഒരുപാട് സിഗരറ്റ് വലിയ രംഗങ്ങളുള്ള സിനിമകൾ ഞാൻ കാണാറുണ്ട്. ഞാനത് സിനിമയായിട്ട് കാണും, അത്രയേ ഉള്ളൂ. ഡയറക്ടർ എങ്ങനെ ഒരു ആക്ടറെ ഉപയോഗിച്ചു, ഡയറക്ടർ ആ ഷോട്ട് എങ്ങനെ എടുത്തു, ആ ക്യാരക്ടർ ചെയ്ത വ്യക്തി എങ്ങനെ അഭിനയിച്ചു, അയാളുടെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്, നമ്മളെ ഇരുത്തി അതിനെ എൻഗേജിംഗ് ആയിട്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇത് ഇത് ഇതാണ് എൻ്റെ ഒരു സിനിമയെ അനലൈസ് ചെയ്യുന്നൊരു ഒരു രീതി എന്ന് പറയുന്നത്. ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിട്ടു വിട്ടു. ആ സിനിമയ്ക്കകത്ത് അവർ സിഗരറ്റ് വലിച്ചു, നല്ല സ്റ്റൈലായിട്ട് സിഗരറ്റ് വലിച്ചു, അവർ കള്ളു കുടിച്ചു, മറ്റവരുടെ തല വെട്ടി, ചോര ചീറ്റി, ഇതൊന്നും എൻ്റെ മൈൻഡിൽ പിന്നെ ഉണ്ടാകത്തുമില്ല. ഇത് എനിക്ക് അനുകരിക്കാനുള്ള പ്രവണത എനിക്ക് ഉണ്ടാവത്തില്ല. അത് സിനിമയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സിനിമയിലുള്ള വയലൻസ് കണ്ടിട്ട് ഞാൻ നാട്ടിലിറങ്ങിയിട്ട് എന്താണ് പറയുക, തല്ലു കൊല്ലാനും വെട്ടി കൊല്ലാനും സ്ലോ മോഷൻ നടക്കാനും എൻ്റെ പുള്ളിയും കൈ എല്ലാം ഭയങ്കര പാത്ത് മയങ്ക് പാങ്കി വീർന്നിടോ അത് സ്ലോ മോഷൻ ഇട്ട് നടന്നു കഴിഞ്ഞാൽ ഞാൻ വല്ല ജയിലിൽ പോയി കിടക്കേണ്ടി വരും കാലാകാലം ഉണ്ടായി വിഴുങ്ങിയിട്ട്. പക്ഷെ ആ സിനിമയിൽ വയലൻസ് കാണിച്ച ആൾക്കാർ ആ ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ട് അടുത്ത റൊമാൻറ്റിക് സിനിമയായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ചിലപ്പോൾ കോമഡി സിനിമയായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവർ അത് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അവർ അവരുടെ പാട്ടിനും പോകും. ഇത് കണ്ട് അനുകരിച്ചവൻ ജയിലിൽ പോയിട്ട് ഉണ്ടയും വിഴുങ്ങിയിട്ട് കൊതുവിൻ്റെ കടിയും കൊണ്ടിട്ട് കക്കൂസ് പോയി തൂറിയിട്ട് കുണ്ടെഴുകാൻ വെള്ളമില്ലാതെ അവിടെ പോയിട്ട് ക്യൂ നിന്ന് വെള്ളം കോരേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്ന് ചിന്തിക്കാനുള്ള കഴിവ് എനിക്ക് മാത്രമല്ല എന്നെ പോലെ തന്നെ അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരും ഉണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരോടാണ് കുറച്ച് ഞാൻ ആക്ച്വലി പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്.